അത് ശരി, ഞാനില്ലാത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ബർഗർ ഉണ്ടാക്കില്ലേ? നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ദേവി ചേച്ചി. എനിക്ക് അങ്ങനെ പറഞ്ഞേ, നിങ്ങൾ എന്നെ കൂട്ടാതെ ബർഗർ ഉണ്ടാക്കിയിട്ടില്ലേ? ആ അതൊന്നും മോള് വിശക്കുണ്ട് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. ആ ഉവ എല്ലാം മനസ്സിലായി. ശരിയാ, എനിക്ക് നമ്മളില്ലാത്ത സമയത്ത് തന്നെ അവര് ബർഗർ ഉണ്ടാക്കി. എന്താപ്പ നിങ്ങളെ പ്രശ്നം? നിങ്ങക്ക് ബർഗർ വേണോ? വേണമെങ്കിൽ ചേച്ചി ഉണ്ടാക്കി തരും. ഞങ്ങൾക്ക് രണ്ടാകും കൂടി ഉണ്ടാക്കി. എനിക്ക് ബർഗർ ഒന്നും വേണ്ട, എനിക്ക് ഷവർമ ഉണ്ടാക്കി തന്നാൽ മതി. ഷവർമ ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഷവർമ ഉണ്ടാക്കാം. എന്നാ നമുക്ക് അകത്തോട്ട് പോവാം, ഉണ്ടാക്കാം. എനിക്ക് ഷവർമ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഇനി ഞാൻ സഹായിക്കുന്നു വിചാരിച്ചു നിക്കണ്ട, സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കിയാ മതി. ബർഗർ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എനിക്കാണ് ഷവർമ ഉണ്ടാക്ക എത്ര പാട്. ആ ഓക്കെ ഓക്കെ, എന്നാ വേഗം ഉണ്ടാക്ക് ചേച്ചി. വേഗം ഉണ്ടാക്കി, എനിക്ക് കൊതി ആയിട്ട് വയ്യ. നിനക്കല്ലെങ്കിൽ എന്താ കൊതി ഉണ്ടാക്കുന്നു? നമുക്ക് തുടങ്ങിയാലോ. ചിക്കൻ കുബൂസ് ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരാം. ഓ അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മൾ എന്താ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുക്കണം. നീ എവിടുന്ന് ഇതൊക്കെ പഠിച്ച്? അതൊക്കെ പഠിച്ചു, എന്നാലും എനിക്ക് കൂടി പറഞ്ഞു തരാം. അതിനല്ലേ നമ്മളുടെ യൂട്യൂബ്. ആദ്യം നമുക്കിത് മസാല ഒക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മസാല. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. ചേർക്കണ്ട കേട്ടോ, എനിക്കൊരു ഇഷ്ടമല്ല. അടുത്തത് നമ്മളെ മെയിൻ സാധനമാണ് ചിക്കൻ മസാല. അപ്പോൾ നമുക്കത് കുറച്ച്, ഇനി ഇത് നമ്മൾ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ഓ ശരി, അപ്പൊ ഉപ്പൊന്നും വേണ്ടായിരിക്കും അല്ലേ? ആ സോറി സോറി, ഒരാകത്തൊക്കെ ആർക്കും പറ്റുമല്ലോ. ഉപ്പും കുറച്ച് ഉപ്പും വേണേ. ഉപ്പ് വേണമെന്ന് എനിക്കറിയാം, ഞാൻ മറന്നതാ. ഇനി നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ചിക്കനിൽ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു. മസാല ഒക്കെ ശരിക്കും തേക്കണം ചേച്ചി. ആ നല്ല സ്മെൽ അടിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ തന്നെ നന്നാലും മതിയാ, ഞാനങ്ങ് കഴിച്ചോളാം. ഒരു കഷ്ണം ഇങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആര് കേൾക്കാൻ. ഇപ്പൊ മസാല ഒക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം, അതാണ് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ, എന്താ ചെയ്തോ. അപ്പോ ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഡീപ് ഫ്രൈ ആവരുത്, ലൈറ്റ് ആയിട്ട് ഫ്രൈ ആയാൽ മതി. ഒരു ഭാഗം എന്തായാലും ഫ്രൈ ആയി വരുന്നുണ്ടാവും. മസാല തേച്ചിട്ട് കൈയിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒന്ന് കയറുണ്ട്. അടുക്കളപ്പണി എന്ന് പറയുന്നത് വലിയ സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല. യെസ് ഐ നോ. ഇപ്പൊ ചിക്കൻ്റെ സ്മെൽ അടിച്ചിട്ടുണ്ട്, ഇരിക്കാനും വയ്യ. എന്താ ചെയ്യണം? ഏകദേശം 1 സൈഡ് എന്താ ഫ്രൈ ആയി ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിടാം. ഇത്രേ ഫ്രൈ ആവാൻ പാടുള്ളൂ, നല്ലോണം നമ്മൾ ചിക്കൻ വറക്കണ മാതിരി ഫ്രൈ ആവാൻ പാടില്ല. ഇവളെപ്പോഴും പക്കത്തിലെ കയറി നിൽക്കത്തുള്ളല്ലോ. അപ്പൊ
ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ചിക്കൻ ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് അരിയണം. അതുപോലെ ഇതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ക്യാബേജ് വേണം. എനിക്ക് ക്യാബേജ് അരിയാൻ അറിയില്ല, അപ്പോൾ അന്നൊന്ന് ക്യാബേജ് അരിഞ്ഞ് തരുമോ? തരാമല്ലോ. ക്യാബേജ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് ഈ ക്യാബേജ് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലൊന്ന് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ. എന്തായി? എല്ലാം സെറ്റാണ്. ഇനി കുബൂസും കൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി. എന്ന് ചൂടാക്കിയാലും അപ്പോ ഓൾ സെറ്റാണ്. ഇനി നമുക്ക് കുബൂസിന് മുകളിൽ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് പൊരിഞ്ഞെടുക്കാം. എനിക്ക് പ്ലേറ്റിൽ ഇട്ട് തന്നാ മതി. ഓക്കെ, എന്നാ ഞാൻ റോൾ ചെയ്യുന്നില്ല. അമ്മ, നിക്കിന്റെ പാത്രം എടുത്തോണ്ടോ. നിക്കിക്ക് റോള് വേണ്ട, പ്ലേറ്റ് ഷവർമ മതി. ആണോ നിക്കി? ആ അതെ അതെ അതെ. എങ്ങോട്ടാ പ്ലേറ്റ് മുക്കി പിടിച്ചു പോകുന്നേ? അത് തന്ന പോലെ ഞാൻ തിന്നട്ടില്ലേ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. നിക്കിക്ക് കൊടുക്കാമ്മ, നിക്ക് അത് കൊതി പിടിച്ച് നിക്കുന്നുണ്ട്. ഷവർമ ഷവർമ, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഷവർമ കഴിക്കാൻ പോവാണ്. അടിപൊളി, ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഷവർമ ഉണ്ടാക്കി തരണം കേട്ടോ. എനിക്ക് അടിപൊളി ആയിട്ടുണ്ട്. നിക്ക് കഴിക്കട്ടെ, ഇനി നമുക്കും കഴിക്കല്ലേ. ആ കഴിക്കാം. ഷവർമ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകളാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ അതുപോലെ ഇടുന്ന ഒരു വെറൈറ്റി ഒക്കെ വേണ്ട, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കട്ടെ. പിന്നെ അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ.